താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാം. വടക്കാഞ്ചേരി മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ദുരിതത്തിലായി പട്ടികജാതി ഇറ്റ തൊഴിലാളി സഹകരണ സംഘത്തിലെ തൊഴിലാളികൾ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരി പട്ടികജാതി ഈറ്റ തൊഴിലാളി സഹകരണ സംഘത്തിലാണ് മിന്നൽ പ്രളയത്തിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചത്. മഴക്കെടുതി മൂലം തൊഴിൽ ദിനങ്ങൾ കുറവായ സാഹചര്യത്തിൽ പ്രളയത്തിൽ വെള്ളം കയറിയതോടെ വിൽപ്പനയ്ക്ക് തയ്യാറായ ലക്ഷങ്ങൾ വില വരുന്ന മുള ഉൽപ്പന്നങ്ങളും ഈറ്റകളുമാണ് നശിച്ചത്. കല്യാണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി മേശ, കസേര, പാത്രങ്ങൾ തുടങ്ങിയവ വാടകയ്ക്കായി നൽകി വരുമാനം കണ്ടെത്തുന്ന ഇവരുടെ ഇത്തരം സാധനങ്ങളും ഈറ്റ, മുള ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും വെള്ളം കയറി നശിച്ചു. ബാംബു കോർപ്പറേഷനിൽ നിന്ന് മുൻകാലങ്ങളിൽ ഈറ്റ കൃത്യമായി ലഭിച്ചിരുന്നു. എന്നാൽ 3-4 മാസങ്ങളായി ബാംബു കോർപ്പറേഷനിൽ നിന്നും ആവശ്യമായ ഈറ്റകൾ ലഭിക്കുന്നില്ല എന്നും ഇപ്പോൾ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് അധിക വിലയ്ക്ക് ഈറ്റകൾ വാങ്ങിയുമാണ് സംഘം പ്രവർത്തിക്കുന്നത്. അതിന്റെ സാമ്പത്തിക നഷ്ടം നിലനിൽക്കെയാണ് ഈ മിന്നൽ പ്രളയം എത്തിയത്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന മുള കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ മലപ്പുറത്തെ തിരൂരിലേക്കാണ് കയറ്റിക്കൊണ്ടുപോയിരുന്നത്. വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തെ സർക്കാർ അവഗണിക്കുന്നതായും ഇവർ പറഞ്ഞു. പ്രളയത്തിൽ ചെളിയും മണ്ണും കയറിയ മുളയുൽപ്പന്നങ്ങളായ കൊട്ടയും മറ്റും വാങ്ങാൻ വ്യാപാരികൾ തയ്യാറാവുകയില്ല എന്നും തങ്ങൾ ഇത്രയും നാളെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പാഴായിപ്പോയെന്നും അവർ പറഞ്ഞു. ദുരിതത്തിലായ തങ്ങൾക്ക് സർക്കാർ ഇടപെട്ട് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. മൂന്നോ നാലോ പ്രാവശ്യം ഇപ്പം ഇങ്ങനെ തന്നാലും ഇങ്ങനെ വെള്ളം കയറിയെന്നാണ്. ഇപ്രാവശ്യം അത്ര കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതലായിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഒരു മേശയും കസേരയൊക്കെ വാടക പാത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതൊക്കെ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിത്യം തൊഴിൽ ഞങ്ങളുടെ തൊഴിലിൽ പോയി കൊട്ടുന്നിട്ടാണ്. അതിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് നാളൊക്കെ ആയിട്ട് കൊട്ട കയറ്റാൻ വേണ്ടിയിട്ട് വണ്ടി വരാമെന്ന് പറഞ്ഞില്ല, ഉടമസ്ഥം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സഹായം നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായി. BCB ന്യൂസ്, വടക്കാഞ്ചേരി.